ശാസ്ത്രവും ആത്മീയതയും തമ്മിൽ ഒരു യഥാർത്ഥ കൂടിക്കാഴ്ചയുണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരിടമാണിത് എനിക്കറിയില്ല എന്ന വാക്കുകൾ ശാസ്ത്രജ്ഞർ ഇത് അല്ലെങ്കിൽ അത് തെളിയിച്ചിട്ടുണ്ട് എന്ന പോലുള്ള കാര്യങ്ങൾ ആളുകൾ പറയുമ്പോഴാണ് ചിലപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഒരു മോശം പ്രശസ്തി ലഭിക്കുന്നത് എന്നാൽ ശാസ്ത്രജ്ഞർ ഒരിക്കലും തെളിവ് അല്ലെങ്കിൽ സത്യം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ ഇതിങ്ങനെയാണെന്നും ഞങ്ങൾക്കറിയാം എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നില്ല പകരം ഒരേ സമയം ഒന്നിലധികം സിദ്ധാന്തങ്ങൾ മുറുകെ പിടിച്ച് ശരിയായ ഉത്തരം എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറയാനുള്ള ഈ ശേഷി ശാസ്ത്രീയ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് ശാസ്ത്രത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു പ്രധാന ഭാഗമാണിത് പ്രകൃതി നമ്മേക്കാൾ വളരെ വലുതാണെന്നും നമ്മുടെ ജീവിതകാലത്ത് സത്യത്തിൻ്റെ ദിശയിലേക്ക് നമുക്ക് ഒരു പടി അടുത്തെത്താം എന്നല്ലാതെ മറ്റൊന്നും ലഭിക്കില്ലെന്നും ഈ പ്രക്രിയ ശാസ്ത്രം സൂചിപ്പിക്കുന്ന രീതിശാസ്ത്രം ഇതൊരു ജീവിതകാലത്തിൽ അറിയില്ല നിങ്ങൾക്ക് ഒരു ദശലക്ഷം ആയസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം ശാസ്ത്രത്തിന്റെ രീതി എന്നത് എത്ര പഠിക്കുന്നോ അതിലും പതി അതിലും പല മടങ്ങായി അത് വർദ്ധിക്കുമെന്നതാണ് അതാണ് ഉത്ഭവത്തിൻ്റെ പ്രകൃതി ഒരേ കാര്യം തന്നെ വളരെ സങ്കീർണമാകും എനിക്ക് തോന്നുന്നു ശാസ്ത്രത്തിന് സംഭവിച്ചത് അവർ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്നു അപ്പോൾ പറയുന്നു ഇത് ഒരു ലക്ഷമാണെന്ന് അതേപ്പറ്റി കൂടുതൽ പഠിക്കുന്നു അപ്പോൾ അറിയുന്നു അത് ഒരു കോടിയാണെന്ന് അപ്പോൾ അതൊരു കോടിയാണെന്ന് അവർ പറയുന്നു കാരണം ഇതാണ് ഉത്ഭവത്തിന്റെ പ്രകൃതി അതിനാൽ ശാരീരിക പ്രതിഭാസങ്ങൾ നോക്കുകയും സൃഷ്ടിയുടെ ഉറവിടമറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നത് ഞാൻ പറയുന്നത് അന്വേഷിക്കുന്നത് അരിശയകരമാണ് പക്ഷേ ആ രീതിശാസ്ത്രം ഉപയോഗപ്രദമായ സാങ്കേതികവിദ്യ മാത്രമാലുള്ളത് എന്നാൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് നന്നായി ജീവിക്കാൻ എത്ര സാങ്കേതിക വിദ്യകൾ ആവശ്യം വരും നോക്കൂ നിങ്ങളുടെ ഐഫോൺ എസ് സിക്സ് ഇപ്പോൾ നല്ല രീതിയിലാണ് നാളെ രാവിലെ നിങ്ങൾക്ക് ഐഫോൺ എസ് എയ്റ്റ് വേണോ നിങ്ങൾക്കതുകൊണ്ട് എന്താണ് ചെയ്യാനുള്ളത് മിക്ക ആളുകളും അവർക്കുള്ള ഐഫോൺ എസ് സിക്സ് പോലും അതിന്റെ പൂർണ്ണമായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല ശരിയല്ലേ മിക്ക ആളുകളും ആ ഫോണിൻ്റെ ശേഷിയുടെ മൂന്ന് ശതമാനം പോലും ഉപയോഗിക്കുന്നില്ല നോക്കൂ നമ്മുടെ ശാസ്ത്രം ഇപ്പോഴും വളരെ കൗമാരത്തിലാണെന്ന് ഞാൻ കരുതുന്നു നമ്മൾ എല്ലായ്പ്പോഴും നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമോ ഇല്ലയോ എന്ന് അല്ല അല്ല ഉള്ളൂ അതെ പക്ഷെ ചിലപ്പോഴൊക്കെ ആളുകൾ അതിനെ ചെറിയ ശാസ്ത്രമെന്ന് വിളിക്കുന്നു അതായത് അണുവിൻറെ ഘടനയും മറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂട്രോൺ മികച്ചതിലും മികച്ച കൃത്യതയിൽ അളക്കാൻ കഴിയും എന്നാൽ അതിൽ ആർക്കാണ് താല്പര്യം കാരണം അടിസ്ഥാന പ്രശ്നം അതല്ല മാത്രമല്ല ഇപ്പോൾ കൗമാരത്തിൽ തന്നെയുള്ള ശാസ്ത്രം കൂടുതൽ രസകരമായ ചോദ്യങ്ങളിലേക്ക് വിഭജിക്കുമോ അതോ ഗൌരവമേറിയ കാര്യങ്ങളിലായി മാറുമോ എന്നെനിക്കറിയില്ല എന്തായാലും ഇപ്പോൾ നമ്മൾ അതിന്റെ കാതലിലേക്ക് എത്തുന്നു നൂറു വർഷമോ ആയിരം വർഷമോ ആണെന്ന് നമുക്കറിയില്ലായിരിക്കാം പക്ഷെ അനന്തമായ സങ്കീർണതയിലേക്ക് നാം നയിക്കപ്പെടുമോ എന്ന് എനിക്കറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന ഒരു വ്യക്തമായ മാതൃക ഞാൻ പറയുന്നത് നിങ്ങൾ അടിസ്ഥാനപരമായി ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നു എന്നതാണ് ഞാൻ അതിനോട് യോജിക്കുന്നു എല്ലാ ശാസ്ത്രീയ പരിശ്രമങ്ങളുടെയും അടിസ്ഥാനം ഇന്ദ്രിയ അവയവങ്ങളാണ് ഇന്ദ്രിയങ്ങൾ വിശ്വസനീയങ്ങളായ ഉപകരണങ്ങളല്ലെന്ന് ഞാൻ പറയുന്നു നിങ്ങൾ മൂങ്ങിയോട് ചോദിക്കൂ നമ്മുടെ ഇന്ദ്രിയങ്ങളെ മറികടക്കാനുള്ള ശ്രമമാണ് ശാസ്ത്രം പിന്തുടരുന്നത് എന്ന് ഞാൻ കരുതുന്നു ശാസ്ത്രം ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇല്ല അവരങ്ങനെ മറികടക്കും പ്രകൃതിയുടെ നിയമങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ അവ എന്തുകൊണ്ട് ശരിയാണെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ അടിസ്ഥാന ന്യൂട്ടോണിയൻ ഭൗതിക ശാസ്ത്രം പോലെ ക്വാണ്ടം മെക്കാനിക്സ് പോലെ അവ ശരിയാണെന്ന് തോന്നുന്നു എന്തുകൊണ്ടാണ് ഫോഴ്സ് ഫോഴ്സിസിക്കൾ ടു മാസ് ഇൻ ആക്സിലറേഷൻ എന്ന് കണ്ടെത്തുന്നത് എന്തുകൊണ്ട് അത് ശരിയാണ് ആർക്കും അറിയില്ല പക്ഷേ ആളുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന രീതിയാണത് ഇത് പ്രപഞ്ചത്തിലേക്ക് എത്തിച്ചേരാനും എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ നിയമങ്ങളുണ്ടെന്ന് കണ്ടെത്താനുമുള്ള ഒരു മാർഗമാണ് എനിക്ക് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളെ എനിക്കറിയാൻ അല്ലെങ്കിൽ സ്പർശിക്കാൻ ഒരു വഴിയുമില്ല എന്നിട്ടും അത് ശരിയാണെന്നും തോന്നുന്നു നമ്മൾ കൊണ്ടുവരുന്ന ചെറിയ ബാഹ്യമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതിനെ കടന്ന് എന്താണുള്ളത് അതിനെ കടന്ന് എന്താണുള്ളതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മൾ എഴുതാനിടയുള്ള സമവാക്യങ്ങളിലേക്കും കാര്യങ്ങൾ വിവർത്തനം ചെയ്യേണ്ടതുണ്ട് എന്നത് ശരിയാണ് അല്ലെങ്കിൽ നമ്മൾ അന്ധനാണെന്ന് കേൾക്കേണ്ടി വന്നേക്കാം പക്ഷേ സിദ്ധാന്തത്തിൽ അത് നമ്മുടെ അടിസ്ഥാന ഇന്ദ്രിയ ഉപകരണത്തിന് അതീതമാണ് നോക്കൂ നമുക്കിത് തരംതിരിക്കാം എളുപ്പത്തിനായി ഞാനതിനെ തിരിക്കാം സൃഷ്ടിയെ നമ്മൾ നാല് വ്യത്യസ്ത അവയവങ്ങളായി കാണുന്നു സ്തൂല അതായത് മൊത്തത്തിലുള്ള ഭൗതിക സൃഷ്ടി സൂക്ഷ്മം അതായത് ഇന്ദ്രിയങ്ങളിലൂടെ നിങ്ങൾക്കഭയം മനസ്സിലാക്കാൻ കഴിയില്ല എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ ഒരു നിശ്ചിത തലത്തിലേക്ക് ഉയർത്തുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും അതിനാൽ ഇതിനെ വിശേഷ് ഗ്യാൻ എന്ന് വിളിക്കുന്നു അതിനർത്ഥം അസാധാരണമായ ഒരു ധാരണ അല്ലെങ്കിൽ അതിനെ വിജ്ഞാൻ എന്ന് വിളിക്കുന്നു ഇന്ന് ഇന്ത്യയിൽ പ്രാദേശിക ഭാഷകളിൽ ശാസ്ത്രത്തിന്റെ പദം വിജ്ഞാനമാണ് അല്ലേ അതിനർത്ഥം ഇത് വിശേഷ്ഗ്യാൻ വിശേഷ് ഗ്യാൻ എന്നാൽ അസാധാരണമായ ധാരണ അതിനാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നിട്ടുമവ ശാരീരികതയുടെ മണ്ഡലത്തിലാണ് എല്ലാ ശാരീരികതയും അവയവങ്ങൾ നന്നായി മൂർച്ച കൂട്ടിയാൽ മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഗ്രഹത്തിലെ മറ്റു ചില ജീവികൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതെ പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനർത്ഥം ഇത് ഇപ്പോഴും ഭൗതിക യാഥാർത്ഥ്യമാണ് അതിനാൽ സ്ഥൂല എന്ന് വിളിക്കുന്നത് മുഴുവനായുള്ള യാഥാർത്ഥ്യമാണ് അത് നമുക്കെല്ലാവർക്കും കാണാനും കേൾക്കാനും മണക്കുവാനും കഴിയും സൂക്ഷ്മ ശാരീരികത തന്നെയാണ് എന്നാൽ നിങ്ങളുടെ കണ്ണും ചെവിയും അതിനു മതിയായതല്ല എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും പിന്നെ അടുത്തതിനെ ശൂന്യ എന്ന് വിളിക്കുന്നു ഇത് അക്ഷരാർത്ഥത്തിൽ ശൂന്യത എന്ന് വിവർത്തനം ചെയ്യുന്നു എന്നാൽ ശൂന്യത എന്നത് പദമല്ല അത് രൂപമില്ലാത്ത ശാരീരികതയാണ് രൂപമില്ല എല്ലാ ഭൗതികതത്തിനും നിർവചിക്കപ്പെട്ട രൂപമുണ്ട് എന്നാൽ ശൂന്യ എന്നാൽ ഭൗതികത ഒരു രൂപവുമില്ലാത്ത ഒരിടത്ത് എത്തിയിരിക്കുന്നു അത് കേവലം ശാരീരികമാണ് അല്ലെങ്കിൽ അത് ശാരീരികതയുടെ അടിസ്ഥാന ഘടകമാണ് അടുത്തതിനെ ഷീ വ എന്ന് വിളിക്കുന്നു അതിനർത്ഥം ഏതൊന്ന് അല്ലാത്തതോ അത് അതിനർത്ഥം ശാരീരികമല്ലാത്തത് അതിനാൽ അസ്തിത്വത്തെ ഈ നാല് ഘടകങ്ങളായി കാണുന്നു ഈ നാലളവുകൾ എങ്ങനെ മനസ്സിലാക്കാമെന്നതിന് ഒരു സമ്പൂർണ്ണ രീതിശാസ്ത്രമുണ്ട് എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്നാൽ ഇതുവരെ ഭൗതികയാഥാർത്ഥ്യത്തിലേക്ക് മാത്രം കാര്യങ്ങൾ നോക്കിക്കണ്ട ശാസ്ത്രജ്ഞർ അവർ ഏറ്റവും അടിസ്ഥാനപരമായ ശാരീരികതയെക്കുറിച്ച് കുറച്ച് ശ്രദ്ധ ചെലുത്തുന്നുവെങ്കിൽ അവരിലേക്ക് തന്നെ നോക്കുന്നുവെങ്കിൽ അവർ ദൂരദർശിനൂടെയോ മൈക്രോസ്കോപ്പിലൂടെയോ നിരന്തരം നോക്കുന്നതിനേക്കാൾ ഉള്ളിലേക്ക് തിരിയുകയാണെങ്കിൽ അതിൽ നിന്ന് അസാധാരണമായ എന്തെങ്കിലും ഉരുത്തിരിയുമെന്ന് ഞാൻ കരുതുന്നു പല ശാസ്ത്രജ്ഞർക്കും അവർ പുറത്തേക്ക് തിരിയാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം ഇതെല്ലാം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ ജീവന്റെ അംശം എന്താണെന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ഉൾപ്പെടുന്നു ഞാൻ നിങ്ങളോട് ഇത് ചോദിക്കട്ടെ ഞാൻ ജീവന്റെ ഒരു അംശമാണ് നിങ്ങൾ ജീവന്റെ ഒരു അംശമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാനത് കേൾക്കുകയും ഒരു പ്രത്യേക രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു പക്ഷേ നിങ്ങൾ ജീവന്റെ ഒരു അംശം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയണം കാരണം നിങ്ങൾ കുടിക്കുന്നത് ജീവനാണ് നിങ്ങൾ കഴിക്കുന്നത് ജീവനാണ് നിങ്ങൾ ശ്വസിക്കുന്നത് ജീവനാണ് ഇതെല്ലാം നമ്മൾ ശേഖരിക്കുന്നു ഇത് ഒരു ജീവന്റെ ഭാഗമാണ് അതൊരു നിശ്ചിത തലത്തിലുള്ള വിവരങ്ങൾ ആർജിച്ച് അറിയാതെ സ്വന്തം സോഫ്റ്റ്വെയർ സ്വന്തം പ്രവണതകൾ സ്വന്തം സ്വഭാവം വ്യക്തിത്വം എല്ലാം നിർമ്മിച്ചു പക്ഷെ അത് വെറുമൊരു കുമിളയാണ് നിങ്ങൾ സോപ്പ് കുമളകൾ ഊതുകയാണെങ്കിൽ ഓരോ കുമിളയ്ക്കും അതിൻ്റെതായ ഒരു സ്വഭാവമുണ്ട് അവ പൊട്ടിത്തെറിക്കുമ്പോൾ കുമിളയുടെ ഏറ്റവും പ്രധാന ഘടകം വായു ആയിരുന്നു ഇത് എവിടെയാണ് എല്ലാം അവിടെയുണ്ട് എല്ലാം വായുവും കുമിള വായുവിന്റെ ഒരംശവുമാണ് അതുപോലെ ഇത് എല്ലാം ജീവനാണ് ഈ പ്രപഞ്ചം ഒരു ജീവനുള്ള ഒന്നാണ് ഈ ഞാൻ ഇതാണ് ഈ ജീവൻ്റെ ഒരംശം എന്റെ ഉള്ളിൽ വഹിക്കുവാനും എന്നെ തന്നെ അനുഭവിക്കുവാനും കഴിയുന്നതിനുള്ള പ്രത്യേക ആനുകൂല്യം ഈ ജീവൻ എനിക്ക് നൽകിയിരിക്കുന്നു ഇതൊരു അതിശയകരമായ ആനുകൂല്യമാണ് പക്ഷേ നമ്മളിത് ദുരുപയോഗം ചെയ്യരുത് പിന്നെ അത് മായയാണെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ ജീവന്റെ ഒരു അംശമാണെന്നും ഞാൻ ജീവന്റെ ഒരു അംശമാണെന്നുമുള്ള ആശയം നമ്മൾ അണുക്കൾ പങ്കിടുന്നു എന്ന വസ്തുത നിലനിൽക്കെ ഞാൻ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ അണുക്കൾ കൈമാറുന്നു നിങ്ങൾ അങ്ങനെ കാണുന്നുണ്ടോ നിങ്ങൾ നിങ്ങളും ഞാനും ഉണ്ടെന്നുള്ളത് ഒരു മിഥ്യാധാരണയായി നിങ്ങൾ കാണുന്നുണ്ടോ അതോ നമ്മൾ എല്ലാവരും ഒരേ ജീവനാണോ നോക്കൂ ഇപ്പോൾ ഈ ആപ്പുകളെല്ലാം വന്നിട്ടുണ്ടെന്നും വിവിധതരം സോഫ്റ്റ്വെയറുകൾ വന്നിട്ടുണ്ടെന്നും നിങ്ങൾക്കറിയാം അതിനാൽ ഇതെന്ന് മനസ്സിലാക്കുവാൻ എളുപ്പമാണ് കാരണം ആളുകൾ ഇത് ഉപയോഗിക്കുന്നു ചില കാര്യങ്ങൾ ചെയ്യുന്നതിനായി അവർ ജീവിക്കുന്ന പോലെ ഒരു നിശ്ചിത അളവിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതിനാൽ അവർ അവരുടേതായ രീതിയിൽ ജീവിക്കുന്നു ഞാൻ കരുതുന്നു മിക്ക ആളുകൾക്കും അവരുടെ വാട്സാപ്പുമായി മെച്ചപ്പെട്ട ബന്ധമുണ്ട് അവരുടെ കുടുംബത്തെക്കാൾ അതെ അതിലവർ ഏർപ്പെട്ടിരിക്കുന്നത് അതിന് അതിൻ്റെതായൊരു സ്വഭാവമുള്ളതിനാലാണ് മാത്രമല്ല നിങ്ങൾ എന്താണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത് എന്ന് അത് മുൻകൂട്ടി പറയുന്നു ഒരുപക്ഷെ അത് നിങ്ങളുടെ കുടുംബത്തിന് ചെയ്യാൻ കഴിയാത്തതാണ് നിങ്ങളുടെ ചങ്ങാതിമാർക്ക് ചെയ്യാൻ കഴിയാത്തതാണ് അതിനാൽ ഇത് ഇങ്ങനെയാണ് ഇത് ഒരു നിശ്ചിത അളവിലുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു ലഭ്യമായ ഈ വിശാലമായ ജീവിതം അതിനു ചുറ്റും നമ്മളൊരു കുമിളെ രൂപപ്പെടുത്തി ഇതാണ് എന്റെ കുമിള അതാണ് നിങ്ങളുടെ കുമിള കുമിളയുടെ ഉള്ളടക്കം എന്താണ് അത് സമാനമായ വസ്തുവാണ് എന്നാൽ കുമിളയുടെ ഉപരിതലം എന്താണ് എന്റെ ഉപരിതലം നിങ്ങളുടെ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അതിന് അതിൻ്റെതായ സ്വഭാവമുണ്ട് അതിന് അതിൻ്റെതായ സ്വാദുണ്ട് അതിന് അതിൻ്റെതായ പ്രവണതകളുണ്ട് അതിനാൽ ഇത് ഒരു ഒരബോധാവസ്ഥയിലുള്ള സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഓരോരുത്തരും ഇവിടെയിരിക്കുമ്പോൾ നമ്മൾ ആർജിക്കുന്ന അസാധാരണമായ വിവരങ്ങളെ കൊണ്ട് നിർമ്മിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ അസാധാരണമായ അളവിൽ ശേഖരിക്കുന്നു ഒരാൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശേഖരിക്കുന്ന വിവരങ്ങളുടെ അളവ് നിങ്ങൾ ഒരു ദശലക്ഷം വർഷങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്കത് ക്രമീകരിക്കാൻ കഴിയില്ല അത്രയും വിവരങ്ങൾ ശേഖരിക്കുന്നു ഇതിനെയാണ് പരമ്പരാഗതമായി നാം കർമ്മം എന്ന് വിളിക്കുന്നത് ക്ഷമിക്കണം ഇതെല്ലാം അമേരിക്കയിൽ വളച്ചൊടിക്കപ്പെട്ടിരിക്കുന്നു കർമ്മം എന്ന പദം എല്ലാവരും ഇപ്പോൾ സ്വയം കർമ്മം എന്ന് വിളിക്കുന്നത് ഞാൻ കാണുന്നു ചില ആളുകൾക്ക് കർമ്മം എന്ന് പേരിട്ടതായി ഞാൻ കേട്ടു അതിനാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഉദാഹരണത്തിന് പുറമെയുള്ള കാലാവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല വൈകുന്നേരം ഞാൻ കരുതുന്നത് വളരെ നല്ലതാണ് എന്നാണ് എല്ലാം നല്ലതാണ് നിങ്ങൾ നന്നായിരിക്കുന്നു ആരും നിങ്ങളെ ഇവിടെ ബുദ്ധിമുട്ടിക്കുന്നില്ല പക്ഷെ പക്ഷേ നിങ്ങളിവിടെ ശോചനീയാവസ്ഥയിലിരിക്കുന്നു അയ്യോ ഇതന്റെ കർമ്മമാണ് അതിന്റെ അർത്ഥം എന്താണ് കർമ്മം എന്ന പദം അക്ഷരാർത്ഥത്തിൽ പ്രവർത്തി അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം അതിനാൽ ഞങ്ങൾ പറയുന്നത് നിങ്ങളിപ്പോൾ ആരാണ് എന്നത് പൂർണമായും നിങ്ങളുടെ പ്രവർത്തിയാണ് നിങ്ങൾ സ്വയം രൂപകൽപ്പന ചെയ്ത രീതി അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ജനിച്ച ഗർഭപാത്രം ഒരു അബോധാവസ്ഥയിലുള്ള തിരഞ്ഞെടുപ്പാണ് കാരണം നിങ്ങൾ ഒരു പ്രത്യേകതരം പ്രവണതകൾ സൃഷ്ടിച്ചു അത്തരത്തിലേക്കാണ് നിങ്ങൾ നീങ്ങിയത് അത്തരം പ്രവണതകളെ സുഗമമാക്കുന്ന ഇടം തേടി ഈ സോഫ്റ്റ്വെയർ എല്ലായ്പ്പോഴും അബോധാവസ്ഥയിൽ കെട്ടിപ്പടുക്കുകയാണ് അതിനാൽ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരേയൊരു കാര്യം നിങ്ങൾക്ക് ബോധപൂർവമല്ലാതെ ചെയ്യാൻ കഴിയുന്നതെന്തും നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ തയ്യാറാണെങ്കിൽ ബോധപൂർവം അതേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് അറിയാതെ തന്നെ ഇത്രയധികം സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അതേ ബോധപൂർവം പുനഃസംഘടിപ്പിക്കാൻ കഴിയും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സ്വയം പുനഃസംഘടിപ്പിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളെ എനിക്ക് കാണിച്ചു തരാൻ കഴിയും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവരുടെ മുഖത്തിന്റെ ആകൃതി തന്നെ മാറുന്ന ആളുകളെ എനിക്ക് കാണിച്ചു തരാൻ കഴിയും കാരണം അവരൊരു പ്രത്യേക പ്രക്രിയ തുടങ്ങിയിട്ടുണ്ട് ചില പ്രക്രിയകൾ ചെയ്ത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അവരുടെ മുഴുവൻ വ്യക്തിത്വവും മാറുന്നു കാരണം നിങ്ങളുടെ ജനിതക മെമ്മറിയിൽ നിന്ന് സ്വയം അകലം പാലിക്കാൻ ഒരു സമ്പൂർണമായ പ്രക്രിയയുണ്ട് മിക്ക കാര്യം മറന്നിരിക്കുന്നു ആരെങ്കിലും മരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോഴോ നിങ്ങളുടെ ജനിതക മെമ്മറിയിൽ നിന്ന് എങ്ങനെ അകലം പാലിക്കാമെന്നതിന് പ്രക്രിയകളുണ്ട് കാരണം ഇത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ മാത്രമായ ഒരു പുതിയ കുമിള ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജനിതക മെമ്മറിയിൽ നിന്ന് സ്വയം അകന്നു നിൽക്കണം അല്ലാത്തപക്ഷം അല്ലാത്തപക്ഷം നിങ്ങൾ കരുതുക പതിനെട്ട് വയസ്സിൽ നിങ്ങളൊരു വലിയ വിമതനായിരിക്കും നിങ്ങളുടെ മാതാപിതാക്കളെ പോലെയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സുള്ളപ്പോൾ നിങ്ങൾ പോലെ നടക്കുവാൻ തുടങ്ങുന്നു നിങ്ങളുടെ അമ്മയെപ്പോലെ സംസാരിക്കുന്നു ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നു ഈ ആളുകളെ വില കുറച്ച് കാണരുത് നിങ്ങൾക്കറിയില്ല അവർ അത്ര എളുപ്പത്തിൽ വിടില്ല നിങ്ങളുടെ മുത്തച്ഛൻ മരിച്ചു പോയിരിക്കാം പക്ഷേ വ്യക്തി നിങ്ങളിലൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ജനിതക മെമ്മറിയിൽ നിന്ന് സ്വയം അകലം പാലിക്കുക എന്നതാണ് അതിനാൽ നിങ്ങൾ ആവർത്തന ചക്രം മാതൃകയാക്കരുത് നിങ്ങളൊരു പുതിയ ജീവിതമാകാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സോഫ്റ്റ്വെയർ ബോധപൂർവം വീണ്ടും ചിട്ടപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് അതിനാൽ ഇതിനർത്ഥം നിങ്ങൾക്ക് ബോധപൂർവമല്ലാതെ ചെയ്യാൻ കഴിയുന്ന എന്തും എന്ത് കാര്യമായാലും നിങ്ങൾക്കത് ബോധപൂർവം ചെയ്യാൻ കഴിയും ആവശ്യമായ പരിശ്രമമുണ്ടെങ്കിൽ ആളുകൾക്ക് എന്തു ചെയ്ത് ആ നിലയിലുള്ള പരിശ്രമം നടത്താൻ കഴിയും അവർ എത്ര ദൂരം പോകാൻ ആഗ്രഹിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അത് എനിക്ക് മുഴുവൻ അറിയണമെങ്കിൽ പുതിയ ശാസ്ത്രമല്ല ഇപ്പോൾ വരെ എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയണമെങ്കിൽ എത്ര സമയമെടുക്കും എന്നാരെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഒരു പുതിയ വിദ്യാർത്ഥി ഒന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു സമയമുണ്ടോ ഇല്ല നിങ്ങൾക്ക് പറയാൻ കഴിയും ശരി ഒരു ശാസ്ത്ര നിന്ന് ആരംഭിക്കുക നമുക്ക് നോക്കാം അവൻ ബിരുദം നേടുകയും അവൻ എല്ലാം അറിയാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് കരുതുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അവനോട് പറയാൻ തുടങ്ങുക ഇത് അങ്ങനെയല്ല നിങ്ങൾ ബിരുദാനന്തര ബിരുദം ചെയ്യണം അദ്ദേഹം അങ്ങനെ ചെയ്താൽ പിന്നെ നിങ്ങൾ പി ചെയ്യണം എന്ന് നിങ്ങൾ പറയും അതിനും ശേഷം അറിയില്ല എന്ന് അവർ പ്രഖ്യാപിക്കും അത് ശരിയാണ് അതാണ് ജ്ഞാനത്തിന്റെയും ശാസ്ത്രത്തിന്റെയും പാത അതിനാൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എത്ര സമയമെടുക്കുന്നു എന്നതിന്റെ അർത്ഥം ഏറ്റവും അടിസ്ഥാനമായ കാര്യം ഒന്നാമതായി നമ്മുടെ ഉള്ളിൽ ശേഷിയുടെ മറ്റൊരു മാനമുണ്ടെന്നറിയുക കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള മറ്റൊരു മാർഗമുണ്ട് അതിനപ്പുറത്ത് എന്തെങ്കിലുമുണ്ട് ഒരു വിശ്വാസമായിട്ടല്ല ഒരു നിഗമനമായിട്ടല്ല ചില തിരുവഴുത്തുകളിലോ ചില ഗുരുക്കളോ അധ്യാപകരോ മറ്റെന്തെങ്കിലുമോ പറയുന്ന ഒന്നായിട്ടല്ല മറിച്ച് നിങ്ങൾ സ്വയം അറിയാൻ ഈ ശരീരത്തിനും ഈ മനസ്സിനും അപ്പുറം നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഉണ്ട് ഈ അനുഭവം ഇത് സംഭവിക്കേണ്ടതുണ്ടെങ്കിൽ തികച്ചും ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുപ്പത് മണിക്കൂർ സമയം നിങ്ങൾക്ക് സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ എനിക്ക് നൽകിയാൽ മുപ്പത് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശാരീരികതക്കപ്പുറം എന്തെങ്കിലും അറിയുന്ന ഉപകരണം നൽകാൻ കഴിയും അതെന്താണ് എന്നൊരു നിഗമനത്തിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല കൂടാതെ ശാരീരിക സ്വഭാവത്തിന് അതീതമായ എന്തെങ്കിലുമുണ്ടെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ പരിശ്രമം തുടരാൻ ഇത് മതിയായ പ്രചോദനമാണെങ്കിൽ എന്നാൽ ഇതിനായി എത്ര സമയമെടുക്കും എന്നുള്ളത് ഓരോ വ്യക്തിയും അവരുടേതായ രീതിയിൽ വ്യത്യസ്തരാണ്